ഓക്കെ ഓക്കെ ഓക്കെ. ഇതോടെ നമ്മുടെ സംഗീത വിരുന്ന് അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു, പങ്കെടുത്തതിൽ വളരെ സന്തോഷം. അപ്പൊ നാളെ രാവിലെയാണ് കല്യാണം, എല്ലാവർക്കും ഇവിടെ തന്നെ റെസ്റ്റ് എടുക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. പോയി എല്ലാവരും വിശ്രമിച്ചോളൂ. നമുക്ക് എല്ലാവർക്കും നാളെ രാവിലെ മണ്ഡപത്തിൽ വെച്ച് കാണാം. ഒച്ച കഴുത്ത് ഞെരിച്ച് കൊന്നു കളഞ്ഞ വായടച്ചിട്ട് ഞാൻ പറയുന്നത് അനുസരിച്ച് നാളെ രാവിലെ നിനക്ക് കല്യാണം. എന്നിട്ട് നീ ഹാപ്പി ആയിട്ട് നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവും. എന്റെ കയ്യിലുള്ള നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഞാൻ പുറത്താക്കാതിരുന്ന നാളെ നിന്റെ കല്യാണം നടക്കും. വരൻ നിന്റെ കഴുത്തിൽ താലി കെട്ടും, ഇല്ലെങ്കിൽ നിന്റെ മാനം നഷ്ടപ്പെടും. നിനക്ക് പിന്നെ ആത്മഹത്യ വഴിയുള്ളൂ. നാളെ ഞാനത് പുറത്തു വിടാതിരിക്കണമെങ്കിൽ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. എനിക്ക് നിന്റെ സ്വർണവും വേണ്ട, പണവും വേണ്ട. ഈ ഒരു ഒറ്റ നൈറ്റ് നീ എൻ്റെ കൂടെ ഇരിക്കണം. ഈ ഒരു ഒറ്റ രാത്രി നീ എൻ്റേത് മാത്രമായിരിക്കണം. നിന്നെ വിട്ടേക്കാ. എൻ്റെ കയ്യിലുള്ള എല്ലാ എവിഡൻസും ഞാൻ നിനക്ക് തന്നെ തന്നേക്കാം. ഇനി ഞാൻ ജീവിതത്തിൽ നിന്റെ മുന്നിൽ പോലും വരില്ല, നിന്റെ കണ്ണിൽ പോലും ഞാൻ പെടില്ല. വാക്ക് തരുന്നു, ഈ ഒരു രാത്രി, ഈ ഒരു ഒറ്റ രാത്രി നീ എൻ്റെ മാത്രമായിരിക്കും. അതിനുശേഷം നിനക്ക് ജീവിതകാലം മുഴുവൻ ഹാപ്പി ആയിട്ട് ജീവിക്കാം. അതിനുവേണ്ട സ്ഥലത്തെക്കുറിച്ചാണോ നീ ഇപ്പം ആലോചിക്കുന്നത്? എല്ലാവരും ഇവിടെയാ ഉള്ളത്. നിന്റെ വീട്ടിലിപ്പോൾ ആരുമില്ല. അവിടെ നമ്മുടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നൈറ്റ് നമുക്ക് ആഘോഷിക്കാം. അത് കഴിഞ്ഞ ഉടനെ എവിഡൻസ് എല്ലാം നിനക്ക് തന്നിട്ട് ഞാൻ എൻ്റെ വഴിക്ക് അങ്ങ് പൊക്കോളാം. നീ ഇവിടെ തിരിച്ചു വന്ന് ഹാപ്പി ആയിട്ട് കല്യാണം കഴിച്ചോ, ഹാപ്പി ആയിട്ട് ലൈഫ് അങ്ങ് എൻജോയ് ചെയ്യ്. എന്തു പറയുന്നു, നിനക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല കാവ്യ. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ നിന്റെ മാനം ഞാൻ കെടുത്തു. കല്യാണ വീട് നിന്റെ മരണ വീടാക്കും ഞാൻ. നിന്റെ പണവും ആഭരണമൊന്നും എനിക്ക് വേണ്ട. സ്വത്ത് എഴുതി തരാനും അല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് എനിക്ക് വേണ്ടത് നിന്നോടൊപ്പം ഒരു രാത്രി മാത്രമാണ്. വേറെ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ പോയി നിന്റെ വീട്ടിലെ വെയിറ്റ് ചെയ്തിരിക്കാം. നീ പോയി കുളിച്ച് ഫ്രഷായി അരമണിക്കൂറിനകത്ത് അങ്ങ് വാ. നിനക്ക് വേണ്ടി ഞാൻ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാനും തയ്യാറാണ്. അതിനുള്ളിൽ നീ അവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം പുറത്താക്കും. നാളെ കല്യാണം കഴിക്കുന്നോ അതോ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നോ, അത് നിന്റെ ഇഷ്ടം. ഞാൻ എല്ലാം കേട്ടു കാവ്യ, നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ മരിക്കാൻ പോകുന്നു ചെറിയച്ച, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. നീ എന്തിനാ കാവ്യ മരിക്കാൻ പോകുന്നത്? ഇത്രയ്ക്ക് മോശമായിട്ട് പെരുമാറിയതിന് അവനെ പോയി മരിക്കേണ്ടത്? ഒരു ദുസ്വപ്നം പോലെ നിന്നെ പിന്തുടരുന്ന ആ നശിച്ച തെമ്മാടിയ ചാകേണ്ടത്. എനിക്ക് നല്ല പേടിയാവുന്നു ചെറിയമ്മ. പേടിക്കാതിരിക്കും മോളെ, അവനെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം.
ഇന്ന് രാത്രി തന്നെ അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. ഇനി ഒരിക്കലും അവൻ നിന്റെ ജീവിതത്തിൽ വരാത്ത രീതിയിൽ ഞാൻ ആക്കിക്കോളാം. പക്ഷെ അതിന് നീ ഒരു കാര്യം ചെയ്യണം. നിനക്ക് ഞങ്ങളുണ്ട്, ഓക്കെ? ഒന്നുകൊണ്ട് പേടിക്കണ്ട. വാടി വാ, ഇന്ന് രാത്രിയോടെ എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവാ. എന്റെ കയ്യിൽ നമ്മുടെ ഒരു എവിഡൻസും ഇല്ല. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് കഴിയാൻ പോകുന്നതാണ് എൻ്റെ എവിഡൻസ്. നമ്മൾ ഒന്നിച്ചുള്ള സമയം ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ് എൻ്റെ ഫോണിൽ. നാളെ കല്യാണത്തിന് വരുന്ന എല്ലാവർക്കും അത് കാണിച്ച് നിന്നെ ഞാൻ എൻ്റേത് മാത്രമാക്കും. ഞാൻ വിളിച്ചപ്പോൾ നീ വന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ബേബി. നീ വരാതിരിക്കുമെന്ന് ഞാൻ സംശയിച്ചു. നിനക്കപ്പോൾ ഇപ്പോഴും എന്നോടൊരു ഇഷ്ടമുണ്ടല്ലേ? അല്ല, കൈവയ്ക്കുമ്പോ നീ എന്തിനാ അങ്ങോട്ട് മാറുന്നേ? ഓ, ആരെങ്കിലും കാണുമെന്നുള്ള പേടിയാണോ? സോറി ബേബി. പെട്ടെന്ന് കഥകൾ തുറക്ക്, നമുക്ക് അകത്തേക്ക് പോവാം. തുറക്കാൻ ലൈറ്റ്സ് ഓൺ ചെയ്യ് ബേബി, വേഗം ആകട്ടെ. നിങ്ങളെങ്ങനെ ഇവിടെ? നീ വീണ്ടും എന്നെ ചീറ്റ് ചെയ്തല്ലേ, നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം. അങ്ങനെ അങ്ങ് പോയാലോ. നീ എവിടെയാടാ പോകുന്നെ? നീ ഇവിടെ ഉള്ള കാര്യം എനിക്ക് മണ്ഡപത്തിൽ വെച്ച് തന്നെ മനസ്സിലായതാ. അവിടെ വെച്ച് തന്നെ എനിക്ക് നിന്നെ തല്ലാൻ പറ്റുമായിരുന്നു. പക്ഷെ നീ ആരാണ് എന്താണെന്നുള്ളത് എനിക്ക് ചെറുക്കൻ്റെ വീട്ടുകാരോട് പറയേണ്ടി വരുമായിരുന്നു. അതുകൊണ്ടാടാ ഇത്രയും നേരം ഞാൻ ക്ഷമയോടെ കാത്തിരുന്നത്. സോറി സർ, ഞാൻ കാവ്യയെ ഒന്നും ചെയ്യാനല്ല സാർ വിളിച്ചത്, വെറുതെ സംസാരിക്കാനാ സാർ വിളിച്ചത്. എന്നെ ഒന്നും ചെയ്യരുത് സാർ. കതവ് തുറന്നാൽ ഞാൻ അങ്ങ് പോയിക്കോളാം. എന്നെ ഒന്നും ചെയ്യരുത് സാർ. നിന്നെ ഇവിടുന്ന് എങ്ങനെ പറഞ്ഞയക്കണമെന്ന് എനിക്കറിയാടാ. കാവ്യെ, നീ ചെല്ലു കൂടെ. ഇവന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ കൊടുത്തിട്ട് വന്നോളാം. ചെല്ലുമോളെ. പ്ലീസ് സർ, പ്ലീസ് സർ, എന്നെ ഒന്നും ചെയ്യരുത്. ഒരു പെണ്ണിനെ സ്നേഹിക്കാന്നൊക്കെ പറഞ്ഞ അവൾ ഇനി കിട്ടിയില്ലെങ്കിൽ പോലും അവള് നന്നായി സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. പക്ഷെ നീ എന്താടാ ചെയ്തേ? ഒരു സമയത്ത് നിഷ്കളങ്കമായി നിന്നെ സ്നേഹിച്ച പെണ്ണിനെ പോണത്തിന് വേണ്ടി ശല്യം ചെയ്തു. നീ എത്ര കാരനാണെന്ന് മനസ്സിലാക്കി അവള് നിന്നെ വിട്ടു പോയി. എന്നാൽ നീ അവളെ വിട്ടില്ല. ഇപ്പൊ നിനക്ക് അവളുടെ ശരീരം വേണമെന്ന് പറയുന്നു. അത് എത്ര വലിയ തെറ്റാണെന്ന് അറിയണം നിനക്ക്. എങ്ങനെ വിടണമെന്നാടാ? സോറി സർ, ഞാൻ കാവ്യയോട് സംസാരിക്കാനാ വന്നത്. കാരണം എന്തായിരുന്നാലും ഒരു പെൺകുട്ടി നോ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നോ എന്ന് വെച്ചാൽ അവൾക്ക് നീ വേണ്ടാന്നർത്ഥം. മനസ്സിലായടാ? വേണ്ടാന്ന് പറഞ്ഞിട്ടും ഭീഷണിപ്പെടുത്തുന്നതും നിർബന്ധിക്കുന്നതും ഒക്കെ മനുഷ്യന്മാർക്ക് പറ്റിയ സ്വഭാവമല്ല, മൃഗങ്ങളുടെ സ്വഭാവമാണ്. പക്ഷെ ഒറ്റകൾ പോലും ഇങ്ങനെ ചെയ്യില്ല സാർ. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല സാർ. എന്നെ വെറുതെ വിടണം സാർ, പ്ലീസ് സാർ, ഞാൻ കാല് പിടിക്കാം. All right.
എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച നിന്നെ എങ്ങനെടാ വെറുതെ വിടുന്നേ? ഇനിമേലാൽ ഒരു പെണ്ണിനെ നീ ശല്യം ചെയ്യില്ല. സാർ ഞാൻ ഇനി വരില്ല സാർ, ഇവിടെ ഞാൻ പൊയ്ക്കോളാം. പ്ലീസ് സാർ, വേണ്ട സാർ, പ്ലീസ് സാർ. കാവ്യയുടെ കല്യാണം കഴിയുന്നവരെ നീ ഇവിടെ ഇരുന്നാ മതി. കാവ്യയെ ചെക്കന്റെ വീട്ടിലേക്ക് അയച്ചതിന് ശേഷം നിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കാം. കേട്ടോ? നീയൻ കിനവോ പൂവോ നിലവോ പൂന്തേൻ തുളുമ്പും നീയൻ മനസ്സിൽ. എന്തടി യക്ഷിയെ പോലെ നോക്കുന്നേ? നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ? മിനിമം കോമൺ സെൻസ് ഉണ്ടോ? നാളത്തെ ദിവസത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പേടിയും ഇല്ലേ? എനിക്ക് എന്തിനാടി പേടി? നാളെ കാവ്യയുടെ കല്യാണമാണ്. അതിനുവേണ്ടിയല്ലേ ഇന്ന് മൈലാഞ്ചി കല്യാണോ സംഗീത വിരുന്നൊക്കെ നമ്മൾ നടത്തിയത്? കമലും ഞാനും സ്റ്റേജിൽ നന്നായിട്ട് ഡാൻസ് കളിച്ചൊക്കെ നീ കണ്ടോ? എന്നെ സംബന്ധിച്ച് ഇതെനിക്ക് മറക്കാൻ പറ്റാത്ത ദിവസം. ഇതെന്റെ ജീവിതത്തിൽ ഇനി തിരിച്ചു വരില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ? എപ്പോ നോക്കിയാലും കല്യാണം കല്യാണം എന്ന് പറയുന്നതല്ലാതെ നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടി എന്ത് ചെയ്യണോന്ന് ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് കമലിനെ കിട്ടിയില്ലേ, പിന്നെ എന്താ ആലോചിക്കാനുള്ളത്? കല്യാണത്തിന് കല്യാണ ചെറുക്കൻ കിട്ടിയാ മാത്രം പോരാ, കല്യാണം നടത്താനായി കാശും വേണം. നാളെ കാവ്യയുടെ കല്യാണവും കഴിഞ്ഞ് 70 പവന്റെ ആഭരണവും കൊണ്ട് അവൾ അവളുടെ അമ്മായിയുടെ വീട്ടിലേക്ക് പോകും. നമുക്ക് പിന്നെ ആഭരണവും കിട്ടില്ല, ഒന്നും കിട്ടില്ല. നിങ്ങളുടെ കല്യാണത്തിന് ഒരു ഇല ഇടാൻ പോലും കിട്ടില്ല. ആഭരണത്തിന് വേണ്ടി നമ്മൾ എന്തോരം പ്ലാൻ ഇട്ടതാ, എന്തുമാത്രം കഷ്ടപ്പെട്ടതാ. അവസാനം തോച്ച് തൊപ്പിയിട്ടതല്ലാതെ ആഭരണമൊന്നും നമ്മളെ കയ്യിൽ വന്നില്ലല്ലോ. വസു നിന്നെ നിന്റെ അമ്മയെ അടിച്ച് നിന്റെ അമ്മ എവിടുന്ന് ഓടിച്ചു വിട്ടു. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? അപ്പോ ആഭരണത്തിന് വേണ്ടി ഇനി ഒരു ശ്രമവും വേണ്ടെന്നാണോ? ആ ആഭരണങ്ങളോടൊപ്പം കാവ്യ അങ്ങ് പറഞ്ഞയക്കാന്നാ. അമേരിക്കയിൽ പോകാതെ ഇവിടെ തന്നെ ഇഡ്ഡലിയും വിറ്റ് മാവും അരച്ച് ആരോ കഴിച്ച പ്ലേറ്റും കഴുകി ഇവിടെ കറങ്ങി നടക്കാം. എനിക്ക് അങ്ങനെ ഒരു തലവിധി ഒന്നും വന്നിട്ടില്ല. കമലും ഞാനും ലവ് മാരേജ് ചെയ്യാൻ പോവാ. ഞങ്ങൾ എന്നിട്ട് ഡൽഹിയിലേക്ക് പോവും, അവിടെ അങ്ങ് സെറ്റിൽ ആവും. ഓഹോ, ആന്റിയുടെ അമേരിക്കൻ സ്വപ്നം ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് മാറിയല്ലേ? നിങ്ങളെ ദൈവത്തിന് പോലും നന്നാക്കാൻ പറ്റില്ല. ആഭരണം വേണോന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടടി, പക്ഷെ എന്തൊക്കെ ചെയ്തിട്ട് അത് കിട്ടുന്നില്ലല്ലോ. നമ്മുടെ പ്ലാനൊക്കെ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുക. ദൈവമേ, ആഭരണം ഞങ്ങൾക്ക് കിട്ടാനും ഞങ്ങൾക്ക് അമേരിക്കയിലേക്ക് പോകാനും ഈ കല്യാണം മുടക്കാനും ഒരു ചാൻസ്, ഒരേ ഒരു ചാൻസ് താ ദൈവമേ. എല്ലാം എന്റെ തലവിധി, ഒരു നല്ല കാര്യം പോലും നടക്കുന്നില്ലല്ലോ. വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നുമില്ല. ആഭരണത്തിനുവേണ്ടി എന്തൊക്കെ ചെയ്താലും തിരിച്ചടിക്കാണല്ലോ. ഇനി അമേരിക്കയിൽ പോകുന്ന വെറും സ്വപ്നം മാത്രമാ. ജീവിതകാലം മൊത്തം ഈ നശിച്ച നാട്ടില് ഈ വീട്ടിൽ തന്നെ കഴിയേണ്ടി വരും. ജീവിത അവസാനം വരെ പട്ടിപ്പണി എടുക്കേണ്ടി വരുമല്ലോ. ഇതിനേക്കാളും ചാവുന്നായിരിക്കും നല്ലത്. ഹലോ, ആരാ ഉള്ളില്? അകത്ത് ആരെങ്കിലും ഉണ്ടോന്ന? ഇത് പുറത്തൊന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ, പക്ഷെ അകത്ത് ആരും ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഹലോ, ആരെങ്കിലും ഉണ്ടോന്ന്? ആരെങ്കിലും ഉണ്ടോ ഉള്ളില്?
എടാ ആരാടാ നീ? എന്തുവാടാ? ഓക്കെ ഓക്കെ, ഇനി വാ തുറന്ന് പറയാം ആരാണെന്ന്. ഞാൻ രാഹുൽ. രാഹുൽ എന്ന് പറഞ്ഞ നിങ്ങളുടെ കാവ്യയുടെ എക്സ് ബോയ് ഫ്രണ്ട്. ഓ, അത് നീ ആയിരുന്നോ? അതെ. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. എന്താ അഖിൽ, നീ എവിടെയാ ഉള്ളത്? നീ അർജന്റായിട്ട് വീട്ടിലേക്ക് വാ, നമുക്കൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട്, ഒന്ന് വേഗം ഓടി വാ. ശരി ശരി. ആന്റി, അഖിൽ വേഗം വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു, എന്തോ കിട്ടിയിട്ടുണ്ടെന്ന്. നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? നിന്നെ ആരെ ഇവിടെ കെട്ടിയിട്ടെ? നിങ്ങളുടെ ചേട്ടൻ അഭിരാം. ഞാൻ വിചാരിച്ചു ഇതിന്റെ ഒക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അഭിയായിട്ട് നിന്നെ കൊല്ലാതെ വിട്ടത് തന്നെ വലിയ കാര്യമാണ്. അകത്ത് പോയി നോക്കാം. ഏതാടേ ചെറുക്കൻ? രാഹുൽ. അപ്പോ യെസ്, നമ്മുടെ കാവ്യയുടെ എക്സ് ബോയ് ഫ്രണ്ട്. അത് നീയായിരുന്നോ? എന്താണ് നിനക്കിവിടെ കാര്യം? കാവ്യക്ക് വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നേ. നിങ്ങളുടെ അഭിരാം എന്നെ ഇവിടെ പൂട്ടിയിട്ടു. ഇവനെ കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം അഖിൽ? നമുക്ക് ആഭരണങ്ങൾ വേണ്ടേ? ഇവനാണെങ്കിൽ കാവ്യം വേണം. ഇവനെ നമുക്ക് ഉപയോഗിച്ച് ആ ആഭരണം കൈക്കലാക്കണം. ഇവന് അവി കൊല്ലാതെ വിട്ടത് തന്നെ വലിയ കാര്യ. ഇവനെ കൊണ്ട് നമുക്ക് എങ്ങനെ ആഭരണം വാങ്ങാൻ പറ്റും? നിങ്ങൾക്ക് ആഭരണങ്ങൾ വേണം, അത്രയല്ലേ ഉള്ളൂ? നിങ്ങൾ ആഭരണത്തിന് വേണ്ടി കുറെ നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് ആഭരണങ്ങൾ കിട്ടും. എന്ത് ചെയ്യണമെന്ന് പറയും? ഇതാണ് പ്ലാൻ. എങ്ങനെയുണ്ട്? പ്ലാനൊക്കെ കൊള്ളാം. കല്യാണത്തിന് ശേഷം നീ വാക്കുമാറി ആ ആഭരണം തന്നില്ലെങ്കിൽ എനിക്ക് കാവ്യ മാത്രം മതി, ആഭരണങ്ങൾ വേണ്ട. ഓക്കെ, നിന്റെ പ്ലാൻ ഫെയിലായ ഞങ്ങൾ നീ ഒറ്റ കൊടുക്കരുത്. ഇത്തവണ ഫെയിൽ ആവേണ്ട ഒരു ചാൻസും ഇല്ല. എല്ലാം ഫിക്സ് ആണ്. വന്നോളൂ, എല്ലാത്തിനും നിനക്ക് തിരക്ക. ഇവിടെ ചുമ്മാ നിന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ ഗ്രാനേ? ചെന്ന് പെണ്ണിന്റെ വീട്ടുകാരെ ഒന്ന് അലേർട്ട് ആക്കിട്ട് വരാം. അതൊന്നും വേണ്ട മോളെ, വെറുതെ എന്തിനാ അവരെയൊക്കെ ടെൻഷൻ ആക്കുന്നേ? അതെ സ്വാതി, വെറുതെ ഓരോന്ന് പറഞ്ഞ് അവരെ ശല്യം ചെയ്യണ്ട. ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല അമ്മേ, യു ഡോണ്ട് വറി. ഇന്ന് പെണ്ണ് വീട്ടുകാർ എന്റെ അടുത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.